ഞാനുള്ളത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കുമ്പൻ വാലി ഫാം സ്റ്റേയിലാണ്. നല്ല അടിപൊളി, ഇന്നൊരു മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മരങ്ങളുണ്ട്, ഇതിൽ കാണുന്നുണ്ട് അറിയില്ല, ഒരു സിൽവർ ഓക്ക് മരങ്ങളുണ്ട്. ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ സൈലൻ്റ് വാലിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫോറസ്റ്റ് അല്ല, ഫോറസ്റ്റിലെന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രൈവറ്റ് ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകുന്നത്. നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ മഴ ഒന്നും മൂടിയിട്ടില്ലെങ്കിൽ, മഴക്കാർ മൂടിയിട്ടില്ലെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാം. മഞ്ഞൊന്നും മൂടിയില്ലെങ്കിൽ അത്. നമ്മളെ കുമ്പമല അവിടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പോയി വരാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് നമ്മളൊരു ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട് കേട്ടോ, അങ്ങോട്ട് പോകണേ. ജിൽസേട്ടുണ്ട് മുന്നിൽ. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ. അത്യാവശ്യം ദൂരം നടക്കണ്ടേ. ഇതുവരെ ഫുള്ള് റബ്ബർ തോട്ടം. നടന്ന് നടന്ന് ഇവിടെ എത്തി. ഇവിടുന്ന് കടുവനെ കണ്ട് പറഞ്ഞേ. അവിടെ ആ പൂള ഇവിടെ അവിടെ എത്തി. ഞാൻ ഇവിടെ ഇരിക്കണേ, കസരയില്ല. ഞാൻ അവിടെ ചായ കുടിച്ചിട്ട് അങ്ങനെ ആളുണ്ട്. വലിയൊരു മോഹ കാണുന്നു രാത്രി പകലെട്ടോണിക്ക്. ഞാൻ പകലോ പകലേ നമ്മള് കടുവയുടെ കാൽപ്പാടത്തിൽ കണ്ടുള്ളൂ. ഭീകര ജന്തുവാണ്, ഇത്ര ഉണ്ട് തലേ. പിടിച്ചു, അത് ഭയങ്കര ശല്യാണ്. അത് ഭയങ്കര ശല്യായിട്ട് റോഡ് ഉപരോധം ഒക്കെ ആണ്. റോഡ് ഉപരോധം പരിപാടി ഇവിടെ നിന്നിട്ട് അങ്ങനെ തിരിച്ചുപോയ. അപ്പൊ നിങ്ങളെ കണ്ടപ്പോ തിരിച്ചു പോയി. ഞാൻ മുണ്ടാവാണ്ട് പേടിച്ചില്ലേ. ഞാൻ മുണ്ടാവാണ്ടിരുന്നു. ആ വളവും ഇങ്ങനെയാണ് തിരിയുന്നത്. അവിടെ നിന്ന് തിരിയുമ്പോഴാണ് ഇത് ശരിക്കും പടിയാണെന്നുള്ളത് ഞാൻ കാണുന്നത്. ഇതിന്റെ നേരത്തുള്ള വര കാണുന്നത്. പിന്നെ ഞാൻ മുണ്ടാവാണ്ട് അത് പാനലിന്റെ തൊട്ട് അപ്പുറത്തിറങ്ങി. ആ വളവ് തിരിഞ്ഞപ്പോ ഞാൻ അവിടുന്ന് ഒച്ചണ്ടാക്കണം. ഒച്ച പോയ മാതിരി പെട്ടെന്ന് ചായ തുറന്ന് ചേട്ടാ. എത്ര കൊല്ലായിട്ട് ഇവിടെ തീട്ടുപ്പോ? ഞാനൊരു നാലര കൊല്ലായിട്ട്. പക്ഷേ വില്ലത്തര കാട്ടണം നമുക്ക്. കടുവന ഒരു പ്രാവശ്യം അല്ല കണ്ടിട്ടുള്ളൂ. കടുവന ഒറ്റ കണ്ടേ. അല്ല പിന്നെ നിലവിളി ഞങ്ങൾ പല സ്ഥലത്ത് കണ്ടത് കണ്ടു. ഒറ്റ പ്രാവശ്യം അത് മതിയില്ലേ? ഈ കണ്ട അതെ പുറം സൈഡും ഒക്കെ കാണാം. അതിന്റെ മുഖം കാണാൻ പാടില്ല. മുഖം അങ്ങനത്തെ ഒരു ഭീകര ആരൊക്കെ നമുക്ക് പേടിയില്ല. ഇവിടെ ഉണ്ടോ മുമ്പ് താമസിക്കണേ? അടിപൊളി നമ്മളെ സ്ഥലത്തേക്ക് പോകുന്നു. ആ ഇവിടെതാ ഇവിടത്തെ എത്തിയെന്ന് പറഞ്ഞേ. ഇതാണ് ഷെഡ്. ഞങ്ങള് മൂന്നാളും കൂടെയാണ് ഇനി പോണത്. രണ്ട് ചേട്ടന്മാരുണ്ട്, ഒന്ന് വയനാട്ടിലും ഒന്ന് ഇടുക്കിയിലും. എന്താണ് ഇതൊരു 10-15,000 വാഴ ഉണ്ട്. എന്തൊരു കഷ്ടപ്പാടാണ് അറിയോ ഇവിടെതൊക്കെ ഉണ്ടാവണെങ്കിലേ. സമ്മതിക്കണം. ആനയും പന്നിയും അല്ലോ. വേർമാടുണ്ട് കേട്ടോ അവിടെ. അടുത്ത ഷെഡെത്തി. അങ്ങനെ നമ്മള് അടുത്ത ഷെഡെത്തി. ജസ്റ്റ് കാപ്പി വെട്ടാതെ ഇങ്ങനെ ആയതാണ്. വഴിയൊക്കെ വെട്ടിയിട്ട് വേണം പോവാന്. അത്തകടിച്ചല്ലോ. കുറച്ച് റിസ്ക് എടുത്തിരുന്നെങ്കിലേ സംഭവം സൂപ്പറായി. ഈ മേലൊക്കെ നമ്മള് എത്തിയ കുറച്ച് താഴായി വന്നു. ഈ മേലൊക്കെ ആണ് യജാതി ചാട്ടം. നടന്ന് നടന്ന് കേറിന് മുതലായി. മൂന്നാമത്തെ കട്ടനാണ്. സാധനം വന്നു, സാധനം വന്നു. നല്ല ചൂടുണ്ട്.
ഒന്ന് നടന്നു വന്നപ്പത്തിനെ ഇതായില്ലേ കാലാവസ്ഥയൊക്കെ മാറി. നോക്കട്ടോ സെറ്റായി. എങ്ങനുണ്ട്? എന്താ കോമ്പിനേഷൻ സൂപ്പറാ. 2500 അടി ഉയരത്തിലാണ് ഏക്കത്. എന്താ ഏത്തക്കായ പിഴിഞ്ഞതും ചമ്മന്തിയും മണിയേട്ടന്റെ വക നല്ല കട്ടൻ ചായ അടിപൊളി. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ മൂടിയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ആ ഭാഗമൊക്കെ ഫുള്ളായിട്ട് കടൽ വരെ കാണും. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാക്കുകയും ഞാൻ തന്നെ ചെയ്തത്. പിന്നെ രസ്യം ഈ സാധനമൊക്കെ കയറല്ലേ നമ്മള്. ഏഹ്, 2300 അടി ഉയരത്തിൽ ഇങ്ങനെ ഇതന്നെ സംഭവം സൂപ്പറായി അടിപൊളിയാണ്. വെറുതെ ഇങ്ങളെ ഇങ്ങളെ ബോഡിന്റെ രഹസ്യം വെറുതെ അല്ല.